സ്വാമിയെ ശരണം ശരണമയ്യപ്പ. ശരണപുണ്യം ക്ഷേത്രങ്ങളിലൂടെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുത്തൻവീടിനെ കുറിച്ചാണ്. അയ്യപ്പൻ്റെ ഇതിഹാസവുമായി അടുത്തു ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടാണ് എരുമേലിയിലെ പുത്തൻവീട്. രണ്ട് ശാസ്താക്ഷേത്രങ്ങൾക്കും വാവർപള്ളിക്കും സമീപമുള്ള ഈ വീട് സ്വകാര്യ കൈകളിലാണെങ്കിലും ശബരിമല തീർത്ഥാടന കാലത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനം നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ആശ്രമങ്ങളിൽ ഉണ്ടായിരുന്ന ഋഷികൾക്ക് ഭീഷണിയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ അയ്യപ്പൻ്റെയും മഹിഷിയുടെയും ഇതിഹാസത്തിൽ നിന്നാണ് എരുമ കൊല്ലി എരുമയെ കൊന്നത് എന്ന പദത്തിൽ നിന്നാണ് എരുമേലിക്ക് ഈ പേര് ലഭിച്ചത്. സ്ഥലത്തിന് ചുറ്റും കാടുകളാണ്. പുലിപ്പാൽ തേടി വന്ന അയ്യപ്പൻ എരുമേലിയിൽ മഹിഷി എന്ന അസുരൻ സൃഷ്ടിക്കുന്ന ദുഷ്ചേതികളെക്കുറിച്ച് അറിഞ്ഞു. മഹിഷിയെ വധിക്കാൻ എരുമേലിയിൽ രാത്രി തങ്ങണമെന്ന ആവശ്യം പുത്തൻ വീട്ടിലെ മുത്തശ്ശിയോട് പങ്കുവച്ചു. മഹിഷിയെ വധിച്ചതിന് നാട്ടുകാർ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേട്ടത്തുള്ളലായി വിശ്വാസികൾ ആചരിക്കുന്നത്. ഈ വീട്ടിൽ അയ്യപ്പൻ അന്തിയുറങ്ങി എന്നാണ് വിശ്വാസം. ഇന്നും പൗരാണികത ചോരാതെ അനന്തരാവകാശികൾ വീട് സൂക്ഷിക്കുന്നു. പുത്തൻ വീടിൻ്റെ ഐതിഹ്യമാണ് അയ്യപ്പൻ എരുമേലിയിൽ എത്തിയെന്നതിൻ്റെ വിശ്വാസം. ശ്രീ അയ്യപ്പൻ മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന വാൾ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന മരവീട്, നിർഭാഗ്യവശാൽ ശ്രീ അയ്യപ്പൻ കാത്തിരുന്ന നാളിൽ അദ്ദേഹത്തിന് അഭയം നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ത്രീയുടെ പിൻഗാമികൾ ഉപയോഗിച്ചിരുന്നു. തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ മേൽക്കൂരയുടെ മരത്തടി നശിച്ചെങ്കിലും വാൾ വച്ചിരുന്ന തടിമുറി തീയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു.